സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ് അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ. പ്രതിഷേധക്കാരെത്തുന്നതിന് മുൻപ് റോഡിലെ കുഴി മണ്ണിട്ട് മൂടി CPIM. കുഴിക്ക് മുകളിൽ പൂക്കളമിട്ട് മഹാബലിയെ ഇരുത്തി BJP. മൂലമറ്റം ബസ് സ്റ്റാൻഡിന് മുൻപിലെ കുഴിക്ക് സമീപം BJP പ്രവർത്തകർ പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. സമരത്തിന്റെ ഭാഗമായി മാവേലിയുമായി എത്തിയപ്പോഴേക്കും CPIMകാർ കുഴി മണ്ണിട്ട് മൂടിയിരുന്നു. മണ്ണ് കൊണ്ടുവന്ന ചാക്കിന് മുകളിൽ കളമിട്ട് മാവേലിയെ ഇരുത്തി പ്രതിഷേധമറിയിച്ച് BJPക്കാർ മടങ്ങി. മൂലമറ്റം ബസ് സ്റ്റാൻഡിന് മുൻവശം യാത്രക്കാർക്ക് അപകടക്കെണിയായിരിക്കുന്ന വൻ കുഴി നികത്തണമെന്നാവശ്യപ്പെട്ട് BJP സമരം പ്രഖ്യാപിച്ചിരുന്നു. മൂലമറ്റത്തെ മരണക്കുഴിയിലൂടെ പാതാളത്തിൽ നിന്നും മഹാബലി ഇത്തവണ ഓണത്തിന് നേരത്തെ എത്തും എന്ന് പ്രഖ്യാപിച്ചായിരുന്നു സമരാഹ്വാനം. എന്നാൽ BJPയുടെ സമരം ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് CPM പ്രവർത്തകർ എത്തി കുഴി മൂടി. കുഴിയിലിടാൻ മണ്ണ് കൊണ്ടുവന്ന ചാക്കിന് മുകളിൽ മാവേലിയെ ഇരുത്തി കുഴിക്ക് ചുറ്റും അത്തപ്പൂക്കളമിട്ട് BJP പ്രതിഷേധിച്ച് മറുപടിയും നൽകി. പ്രതിഷേധ സമരം BJP നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PA വേലുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അശോക കവലയിൽ നിന്നും മൂലമറ്റം ടൗൺ വഴി തേക്കുംകൂപ്പ് മണപ്പാടി പാലം വരെ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായെങ്കിലും കേരളം ഭരിക്കുന്ന CPM നടപടി സ്വീകരിക്കാതെ മൂലമറ്റം ടൗണിലെ കുഴികൾ മാത്രം മണ്ണിട്ട് നികത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പറക്കുളം പഞ്ചായത്തിലെ മൂലമറ്റം ടൗണിൽ വലിയൊരു കുഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ BJPയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക സമരം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ആ കുഴി കുറച്ച് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അതിലെ മാവേലിയുടെ എല്ലാ അനുഗ്രഹവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് 100 മീറ്റർ അപ്പുറത്ത് ഇതിലും വലിയ കുഴിയുണ്ട്. അവിടെ അടയ്ക്കാതെ ഞങ്ങൾ എവിടെയാണോ സമരം പ്രഖ്യാപിച്ചത് അവിടെ തന്നെ അവർ ആ കുഴി അടച്ചത് ശ്ലാഘനീയമാണ്. ഇവിടുത്തെ കുഴിയുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ അനാസ കുഴിയാണ്. ഇവിടുത്തെ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അത് പുനർനിർമ്മിക്കുവാനും അതിനുവേണ്ടി വെള്ളം സുഖമായി ഒഴുകുവാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കും. ഇതുപോലെയുള്ള കുഴികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി വ്യത്യസ്തമായ ഒരു പരിപാടി എന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK രാജേഷ്, ജനറൽ സെക്രട്ടറി KP മധുസൂദനൻ, മണ്ഡലം കമ്മിറ്റി അംഗം സാജുമോൻ ഇടാട്ട്, ജില്ലാ സെക്രട്ടറി PV സൗമ്യ, മണ്ഡലം സെക്രട്ടറി ബിന്ദു വിക്രമൻ, യുവമോർച്ച നേതാക്കളായ അജിത് ഇടവെട്ടി, അഭിരാം മേനോൻ, ജോയ്സ് ജോയി, ബിജി വേലുക്കൂട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു.